ഡാൻസിനോടായിരുന്നു. വെറുതെ നടക്കുമ്പോഴും കൈയും കാലും ഒക്കെ കാണിച്ച് നടക്കുന്നൊരു പ്രായത്തില് പഴയ ആൾക്കാർ പറയുമല്ലോ, തെളിച്ച വഴിക്ക് പോയില്ലെങ്കിൽ പോണ വഴിക്ക് തെളിക്കാം, അതൊരു പഴഞ്ചൊല്ലാണ്. അപ്പോ എന്നെ അങ്ങനെ കലാമണ്ഡലത്തിൽ ചേർക്കുകയാണ്. അപ്പൊ 11 വയസ്സായിട്ടുള്ളൂ ഇപ്പൊ എനിക്ക്. അപ്പൊ കലാമണ്ഡലത്തിൽ 1958 ഞാൻ കലാമണ്ഡലത്തിൽ പോണത്. അവിടെ ചെന്ന് മോഹിനിയാട്ടവും ഭരതനാട്യമായിരുന്നു പഠിച്ചിരുന്ന 5 കോഴ്സ്. 63 കോഴ്സ് കഴിഞ്ഞു. എന്നാൽ ഈ 63 കോഴ്സ് കഴിഞ്ഞു എന്ന് പറയണ ഇതിൻ്റെ ഇടയിൽ മോഹിനിയാട്ടത്തെ പറ്റി പറയുകയാണെങ്കിൽ, അന്ന് അവിടെ മോഹിനിയാട്ടം പഠിപ്പിക്കാനുണ്ടായിരുന്നത് തോട്ടശ്ശേരി ചിന്നമ്മ എന്ന ഒരു പ്രായമായ ടീച്ചറായിരുന്നു. പിന്നെ അവരുടെ ശിഷ്യയായ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ, കലാമണ്ഡലം പത്മനാഭനാശാന്റെ ഭാര്യ പിന്നീടായി, അവർ രണ്ടുപേരുമാണ് മോഹിനിയാട്ടത്തിന് മോഹിനിയാട്ട വിഭാഗം കൈകാര്യം ചെയ്തിരുന്നത്. അന്ന് ചിന്നമ്മൻ ടീച്ചർക്ക് വളരെ, അതായത് ആ കാലഘട്ടം ചിന്നമ്മൻ ടീച്ചറിന്റെ ചെറുപ്പം എന്ന് പറയുമ്പോൾ ഡാൻസിനും ഡാൻസുകാരിയൊന്നും അത്രയും നല്ല പേരൊന്നും ഇല്ലാത്തൊരു ജീവിത സാഹചര്യം. അന്ന് നമ്മുടെ ജനങ്ങള് ആ കല കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെയൊന്നൊരു നല്ല അഭിപ്രായത്തോടുകൂടെ എതിരേറ്റിരുന്നില്ല. അപ്പൊ അത് കാരണം കൊണ്ട് നൃത്തം പഠിച്ചെങ്കിൽ പോലും അവരൊരു പുറമെ പ്രസന്റ് ചെയ്യാൻ അവർക്ക് അവസരം ഉണ്ടായിരുന്നില്ല. ചെയ്യാൻ പഠിച്ചു എന്ന് പറയാൻ പോലും മടിയുള്ള ഒരു കാലഘട്ടത്തിലാണ് അവരൊക്കെ നൃത്തം പഠിച്ചിരുന്നത്. എന്തോ മഹാകവി വള്ളത്തോളാൽ തേടിപ്പിടിച്ച് കണ്ടെത്തിയതാണ് ചിന്നമോമൻ ടീച്ചർ. അപ്പൊ കഥകളിയുടെ കേളിക്കൊട്ടിനോടൊപ്പം തന്നെ മോഹിനിയാട്ടത്തിന് ഇവിടെ വളരാൻ സാധ്യത ഉണ്ടാവുന്നുള്ള ഒരു ദീർഘവീക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും കലാമണ്ഡലത്തിൽ കൂടി വളർന്ന മോഹിനിയാട്ടത്തിനെ പറ്റി ഇന്ന് പ്രചാരം ഇത്രയധികം സിദ്ധിച്ചത് എന്ന് വേണം കരുതാൻ. അപ്പൊ അവർക്ക് അന്ന് വളരെ കുറച്ച് അടവുകളും അംഗചലനങ്ങളും കുറച്ച് ഐറ്റംസ് മാത്രമേ ചെന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഓർമ്മയുള്ളൂ പറഞ്ഞു. എന്തുകൊണ്ടെന്ന്, അവരത് വേദിയിൽ പങ്കെടുത്തിരുന്നില്ല. അവർക്ക് ഐറ്റംസ് ഓർമ്മിപ്പിക്കാനോ പ്രാക്ടീസ് ചെയ്യാനോ അങ്ങനെ ഒരു കാലഘട്ടത്തിലല്ല അവർ വളർന്നത്. അത് കാരണം അവർ പഠിച്ചതെല്ലാം മറന്നു പോയതിനെ വീണ്ടും ഓർമ്മപ്പെടുത്തി, അന്ന് ഞാൻ പഠിച്ച ഇനങ്ങളാണ് ചക്രവാകത്തിലുള്ള ഒരു ചുൾക്കെട്ട്, ചെഞ്ചുരുട്ടിയിലൊരു ജതിസ്വരം, പിന്നെ യദുകുല കാമ്പോജിയിലെ ഒരു തെലുങ്ക് വർണ്ണമായിരുന്നു സാമീൻ ഇന്നെ നമ്മി തീരാമുണ്ട്, പിന്നെ അങ്ങനൊരു പദം, എന്ത് വല്ലഭ അങ്ങനൊരു പദം. പിന്നെ ടീച്ചർ പറഞ്ഞ് പറയുണ്ടായിട്ടുണ്ട് തില്ലാനം പറഞ്ഞു തന്നിരുന്നു കുട്ടിയെ, പക്ഷെ ഒന്നും ഓർമ്മയില്ല. പക്ഷെ അന്ന് ടീച്ചർ പാടിയിരുന്നത് നിന്ന് ഞാൻ പാടാം, പക്ഷെ എനിക്ക് ഉറപ്പില്ല, വരി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ പാടി പാടി കൂകി കൂകി തെളിഞ്ഞതാണോ എന്ന് പറയുന്ന മാതിരി പാട്ടിന് വ്യത്യാസം വന്നിട്ടുണ്ടോ അറിയില്ല. എന്നിരുന്നാലും എന്റെ മനസ്സിൽ എവിടെയോ അത് അറിയാതെ പിടിച്ചുപോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു തില്ലാന ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഓർമ്മയില്ല കുട്ടി എന്നാണ്. അതുകൊണ്ടാണ് നമ്മളെ കലാമണ്ഡലത്തിലെ തില്ലാന കൊറിയോഗ്രാഫി ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അത് നമ്മളെല്ലാവരും അതേപോലെ ഫോളോ ചെയ്യത്തില്ലാന്നു പദങ്ങൾ. ഇപ്പൊ എന്താ വെച്ചാൽ ഇത്രയും ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ ചിന്നമ്മ ടീച്ചർ പഠിച്ചത്. സത്യഭാമ ടീച്ചറിന്റെ കാലഘട്ടം വന്നപ്പോ ഈ പദങ്ങളിലേക്ക് വേറെ പുതിയ പദങ്ങൾ വന്നു, വർണ്ണത്തിലേക്ക് വേറെ പുതിയ വർണ്ണങ്ങൾ വന്നു, ചൊൽക്കെട്ടിലേക്ക് ഇൻവൊക്കേഷൻ ആയിട്ടെന്നുള്ള നിലയിലേക്ക് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ സ്വന്തം കൊറിയോഗ്രാഫികൾ വന്നു, ജതിസ്വരങ്ങൾ വന്നു, തില്ലാനകൾ വന്നു. അങ്ങനെ സ്വാത്യനാളന്റെ കൃതികളും ഇരമ്യൻ തമ്പയുടെ കൃതികളെല്ലാം പുതിയത് പുതിയത്. അപ്പൊ അതിന്റെ വൊക്കാബുലറി വലുതായി. ചിന്നമ്മ ടീച്ചറിന് അറിയുന്നത് വെച്ചുകൊണ്ട് നമ്മ അന്നത്തെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. സത്യഭാമൻ ടീച്ചറിന്റെ കാലഘട്ടത്തില് പണ്ട് മോഹിനിയാട്ടം ഞാൻ ചെയ്തിരുന്നപ്പോ ഫുൾ സാരി, ക്രീം കളറിലുള്ള സാരിയില് റെഡ് ബോർഡർ, അങ്ങനെ പല കളറിലുള്ള ബോർഡറുള്ള സാരി കൊടുത്തിട്ട് ഭരതനാട്യത്തിന് മുടി പിന്നുന്ന പോലെ പിന്നിട്ടിട്ട് ഓർണമെന്റ്സ് എല്ലാം ഭരതനാട്യത്തിന്റെ പോലെ ഉള്ള ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടായിരുന്നു അന്ന് മോഹിനിയാട്ടം ചെയ്തിരുന്നത്. അന്ന് ഞങ്ങൾക്ക് അതിനെ പറ്റി അറിയാത്തൊരു പ്രായമായി തരുമ്പോ ഞങ്ങൾ ആ വേഷം കിട്ടിയിട്ട് മോഹിനിയാട്ടം എന്ന് പറഞ്ഞ് ചെയ്യുന്നല്ലാതെ ഒരു തർക്കിക്കാനോ അല്ലെങ്കിൽ അത് അങ്ങനെ ശരിയല്ല എന്നൊന്നും പറയേണ്ട ഒരു പ്രായമില്ലായിരുന്നു. പക്ഷെ സത്യഭാമ ടീച്ചർ വന്നപ്പോൾ ഭരതനാട്യത്തിന്റെ ഹെയർ ഡ്രസ് തന്നെ മോഹിനിയാട്ടത്തിന് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ സൈഡില് കൊണ്ട കെട്ടി അതിന് ഡ്രസ് പാകത്തിന് ഇറക്കത്തിൽ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലേക്ക് ഏകദേശം അതിന്റെ ഒരു മോഡൽ വന്നിരിക്കുന്ന കഥകളി സ്ത്രീവേഷത്തിൻ്റെ നിന്ന് ഒരു സുന്ദരമായ ഒന്നും കൂടെ കൈകൊണ്ടല്ലാതെ
സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ചെറിയ രൂപത്തിലേക്കൊക്കെ മോഹിനിയാട്ടത്തിന്റെ ആഹാരം വന്നപ്പോ ആഹാരത്തിന് അതിന്റെ മുടിക്കെട്ട് സത്യഭാമ ടീച്ചർ തന്നെ പറഞ്ഞു, നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുമ്പോൾ മുടിക്കെട്ടിന് ഭംഗി വരുന്നത് അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് സുഗന്ധിയുടെ തലയിലാണ് കെട്ടി പരീക്ഷിച്ചു നോക്കിയെന്ന് സുഗന്ധി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. കലാമണ്ഡലം സുഗന്ധിയുടെ തലയിലാണ് അങ്ങനെ കൊണ്ട കെട്ടി നോക്കിയത്. അത് എന്തുകൊണ്ടും അനുയോജ്യമായൊരു വേഷവിധാനമാണ് എന്ന് നമുക്ക് ഏവർക്കും സന്തോഷമായി സ്വീകരിക്കാവുന്ന ഒരു വേഷം. ആഹാരത്തില് അതാണ് ഓരോ നാട്യശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, ഒരു മുദ്ര കാണിക്കുമ്പോഴും എന്ത് ചെയ്യണമെന്ന് ആ ഗുരുവിന് സ്വമനസാലെ അത് ചെയ്താൽ എല്ലാവർക്കും മനസ്സിലാകും, ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്നാണ് അർത്ഥം അല്ലെ. അത് ഇപ്പൊ ഞാൻ എന്ത് കാണിക്കണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ സക്സസ് ആയി, എനിക്ക് സക്സസ് ആവാൻ കഴിഞ്ഞു. അതേപോലെ ആ കോസ്റ്റ്യൂം എന്തുകൊണ്ടൊരു സൗന്ദര്യാത്മകമാണ്, അതായത് ഒരു നമ്മുടെ മോഹിനിയാട്ടത്തിൽ എങ്ങനെയാണ് ശൃംഗാരം ഫലിപ്പിക്കാൻ പറ്റുന്ന കൈശികി വൃത്തിയാണ്, അതായത് ലളിതമായ വേഷ കുറിക്കൂട്ടുകളോടുകൂടി ലളിതമായ വേഷവിധാനങ്ങളും ശൃംഗാരത്തെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് കൈശികി വൃത്തി. അപ്പൊ അങ്ങനെ ഒരു സൗന്ദര്യാത്മകമായ രൂപത്തെ ഉണ്ടാക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ അത് ചിന്തിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടും മനോഹരമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഒരു ഗ്രൂപ്പ് കൊറിയോഗ്രാഫി ചെയ്യണമെങ്കിൽ നോക്കിക്കൊള്ളൂ, ഒരു 8 പേരും മോഹിനിയാട്ടം നിന്ന് ഇത്രയും സൗന്ദര്യമുള്ള ഒരു വേഷവിധാനം വേറെ ഉണ്ടാവില്ല, അത്ര ഭംഗി, ഭയങ്കര അട്രാക്ഷനാണ് അത്. അപ്പോൾ അങ്ങനെ ഒരു ഞാൻ എന്താ വെച്ചാല് പഴയ മോഹിനിയാട്ടം ചിന്നമ്മ ടീച്ചർ അന്ന് വേഷം ചെയ്തിരുന്ന മുടികെട്ടിയിരുന്നത് സാരി കൊടുത്തിരുന്നത് സത്യഭാമ ടീച്ചറിന്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ മുടികെട്ടിനെ മാറ്റി മോഹിനിയാട്ടത്തിന്റെ ഡ്രസ്സിന്റെ ആഹാരത്തിലും ഭംഗി വരുത്തി. പിന്നെ ഡാൻസിന്റെ ഇനങ്ങളിലേക്ക് കൂടുതൽ ഇനങ്ങളെ ടീച്ചർ കൊണ്ടുവന്നു. ഇതൊക്കെ മോഹിനിയാട്ടത്തിന്റെ ആ കാലഘട്ടത്തിലുള്ള വളർച്ചകളാണ്. ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും വളരുന്നത് അല്ലേ. അപ്പൊ നമ്മളുടെ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിന് ഒരു കലയും നിന്ന നിപ്പിൽ നിന്നതിന് വളർച്ചയില്ല, ഏതൊരു കലയാണെങ്കിലും. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിലാണ് ജീവിക്കുന്നത്, ഇപ്പൊ ഇനിയൊരു കാലത്ത് ഇനിയും പഠിപ്പിക്കാൻ ടീച്ചർമാരെ വേണ്ട, കമ്പ്യൂട്ടർ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഗുരുവിന്റെ മുമ്പിൽ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യണ പോലെ ഈ കലകള് എത്ര അരമണ്ഡലം വേണം നിന്റെ കാലിങ്ങനെ വെക്കി ആ ഒരാളുടെ ആഹാരത്തിന് അല്ല ആകാരം ശരീരഘടന കണ്ടിട്ട് നമുക്ക് ആ കുട്ടിക്ക് ഒരു മൂമെന്റ് മാറ്റിയിട്ട് കൊടുക്കാൻ പറ്റും, അതൊന്നും കമ്പ്യൂട്ടറിന് പഠിച്ചിട്ടില്ല. അപ്പൊ തട്ടി പഠിക്കേണ്ടത് എല്ലാം ഒരു ഗുരുവിന്റെ മുമ്പിൽ നിന്ന് പഠിച്ചാൽ തന്നെ ശരിയുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സമ്പ്രദായം അവരെ കയ്യിൽ നിന്ന് കിട്ടിയ കാരണം കൊണ്ട് കൈ മുട്ടുപൊന്തിയില്ലെങ്കിൽ ഒരു വടി ഇങ്ങനെ വരും, മേന്ന് ഇവിടെ ഇല്ലുമ്പോ തന്നെ ശബ്ദം കേൾക്കും, എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോ എത്ര നല്ലതായിരുന്നു, അന്നൊക്കെ കരഞ്ഞ് വീട്ടിൽ പോയാൽ മതി എന്ന് തോന്നിയിട്ടുണ്ടാവും ഒരു പക്ഷെ. പക്ഷെ അതൊക്കെ എത്ര നന്നായി ഇപ്പോഴും കറക്റ്റ് ആലോചിക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് മോഹിനിയാട്ടം. ഞാൻ 63 കോഴ്സ് കഴിഞ്ഞു. ഞങ്ങൾ മോഹിനിയാട്ടം ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ ഞാനും സുഗന്ധി മാത്രമായിരുന്നു. ഞാൻ കേരളത്തിലെ ഒരു സ്ഥലത്തും പ്രോഗ്രാം ചെയ്യാത്ത സ്ഥലങ്ങളില്ല. ഞാൻ അങ്ങനെ ഒരു കോഴ്സ് കഴിഞ്ഞു വന്നപ്പോ ഭയങ്കര ഫേമസ് ആയി. പിന്നെ അഡ്വാൻസ് ടീച്ചിങ് ഒക്കെ മദ്രാസിലെ ഭരതനാട്യം കൂച്ചുപുടി വെമ്പട്ടിച്ചന സത്യത്തിന്റെ അടുത്തൊക്കെ പഠിച്ചു. ആ ഒരു പഠനം അവിടുത്തെ ഡിസംബർ സീസൺ ഫെസ്റ്റിവല് കാണാനും കേൾക്കാനും ലഗ്ഡം ഒക്കെ കേൾക്കാനുള്ള അവസരങ്ങൾ ഞാൻ ഉപയോഗിച്ചിരുന്നു. ആ ഉപയോഗങ്ങളാണ് എനിക്ക് എന്നിലുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ. എനിക്ക് ഏത് ഭാഗത്തിനെ മോഹിനിയാട്ടത്തിനെ പിടിക്കണം, എവിടെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെ ഉൾത്തിരിഞ്ഞത് നമ്മൾ പലവരുടെയും പല ഭാവങ്ങളെ പറ്റിയിട്ടോ രസങ്ങളെ പറ്റിയിട്ടോ നൃത്തത്തിനെ പറ്റിയോ താളത്തിനെ പറ്റിയോ എല്ലാം പറയുന്നത് കേട്ട് എന്തുകൊണ്ട് നമ്മുടെ മോഹിനിയാട്ടത്തിനെ അങ്ങനെ ഒരു രൂപത്തിലേക്ക് എത്തിച്ചുകൂടാ, അതിനുവേണ്ടി ശ്രമിച്ചുകൂടാ എന്ന് തോന്നാൻ കാരണം, ഒരു പ്രധാന കാരണം ഫെസ്റ്റിവൽസ് ഒക്കെ കാണുന്ന കാരണം കൊണ്ടാണ്, നമ്മൾ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ കാണണം. അപ്പൊ ഇതേപോലെ ഈ പഠിക്കുന്ന കുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തില് വേറെ ടീച്ചർമാരെ കുട്ടികളെ ഒരു ഫെസ്റ്റിവൽ വെച്ച് കഴിഞ്ഞാല് നീ അത് പോയി കാണാൻ കേട്ടാണ്, അവർക്ക് പേടിയാണ് എന്റെ കുട്ടികള് അതാ നല്ലതെന്ന് തോന്നിട്ട് അങ്ങോട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണോ. അങ്ങനെ ഒരു ടീച്ചർ അങ്ങനെ ആവാനേ പാടില്ല. ഒരു ഗുരുസ്ഥാനി ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരും ചെയ്യുന്ന കാണു, അതില് അത് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളിൽ എങ്ങനെ ആക്കണം, നിങ്ങളെ എന്തൊക്കെ അതിൽ നിന്ന് സ്വീകരിക്കണം എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് ഒരു ധർമ്മം, ഒരു ടീച്ചറിന്റെ ധർമ്മം അതാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്, എനിക്ക് അതിന്റെ ഇതിലൊന്നും ചതിവൊന്നുമില്ല. അപ്പൊ എന്നെ ഞാൻ പ്രവർത്തിക്കുന്നത് ശരിയല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത ആളാണ്. അപ്പൊ ഏത് എന്റെ എടുത്ത് പഠിക്കണം മദ്രാസിലെ കുട്ടികളോട് ചോദിച്ചു നോക്കും, അവിടെ ഇന്നാളുടെ പ്രോഗ്രാം നിങ്ങൾ പോയി കാണണം, മനസ്സിലാക്കണം, ലെക്ചർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങൾക്കും ചെയ്യാനുള്ള ഒരു താല്പര്യം അതിൽ നിന്നുണ്ടാവണം.
നമ്മൾ സ്വയം കുറെ പഠിപ്പിച്ചു കൊടുക്കണല്ലോ, സ്വയം അവരുടെ കയ്യിൽ നിന്ന് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവണ്ടേ. എല്ലാത്തിലും 8 കൊല്ലമായിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 9-ാമത്തെ കൊല്ലെങ്കിലും നിങ്ങൾ സ്വയം ഏതെങ്കിലും ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ എന്നും ടീച്ചർ പഠിപ്പിച്ചു തന്നാൽ അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ബുദ്ധി വളരും? അപ്പൊ ഇതൊക്കെ ഒരു ടീച്ചറെ നന്നായിട്ട് ഉപദേശിച്ചു കൊടുക്കാം. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ഒരു അഭിനയം പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും മാക്സിമം ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് അഭിനയത്തിന് കണ്ണു പോകണം, ആ കണ്ണിൽ കൂടെയാണ് ഒരു ധ്വനി ഉണ്ടാവുന്നത്. എന്നാൽ കണ്ണ് മാത്രം നമ്മളൊരു ക്ലോസ് അപ്പ് എടുത്തിട്ട് എല്ലാ രസങ്ങളും കാണിച്ചു നോക്കിക്കൊള്ളൂ, ഇത്ര മാത്രം കണ്ണെടുക്കാൻ പാടുള്ളൂ. ആ അത്രയും കണ്ണെടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഇങ്ങനെ മാത്രമേ തോന്നുള്ളൂ, ശരിക്കും ഒരേ വികാര കണ്ണിൽ തോന്നുള്ളൂ. പക്ഷെ ഫേസ് മൊത്തം കാണിച്ചിട്ട് നിങ്ങള് പിന്നെ ഒരു രസം കാണിച്ചുകൊണ്ട് കണ്ണിലായിരിക്കും ഏറ്റവും കൂടുതൽ വിഭാവം ഉണ്ടാവുക. കാരണം മറ്റേനെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സപ്പോർട്ടീവാണ്, ഇവിടെ വരുമ്പോ ഇപ്പുറത്തുള്ള സപ്പോർട്ട് അറിയുന്നില്ല കണ്ണ് മാത്രം എടുക്കുമ്പോൾ. അതാണ് അതിന്റെ പ്രധാന ഇത്. അപ്പൊ എല്ലാ രസങ്ങൾക്കും നമ്മള് ശൃംഗാരം 8 രസങ്ങളെ പഠിപ്പിക്കുമ്പോൾ ശൃംഗാരം നമ്മുടെ തിയറി പറഞ്ഞാല് ചിരിച്ചു പുരികളൊക്കെ എന്ന് പറയാം. ഈ ചിരിച്ചു പുരികളൊക്കെ ശൃംഗാരം ഏത് അവസ്ഥയിൽ വരുമ്പോഴാണ് നമ്മൾ എപ്പോ എവിടെ ആരോട് എന്തിന് എങ്ങനെ എന്ന് തീരുമാനിക്കേണ്ട ആ പദം കേട്ടിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അതേപോലെ ഓരോ രസങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എഴുതണ പോലെ എഴുതിയിട്ട് കാര്യമില്ല. നമ്മൾ ഫേസിൽ എങ്ങനെ വരക്കണം എന്ന് വെച്ചാൽ പ്രാക്ടീസ് തന്നെ വേണം. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിങ്ങനെ പണ്ടൊക്കെ അമ്മായിമ്മ പോലുള്ള ഫിലിമാണ് ഞാൻ പറയണത്, ഡാൻസിനെ പറ്റിയിട്ടല്ല. അമ്മായിമ്മ അഞ്ച് അന്ന് അത്തരം സിനിമകൾ കാണാൻ പോകുമായിരുന്നു അച്ഛനും അമ്മയൊക്കെ കൂടിയിട്ട്. അപ്പോ ആ സിനിമയിലെ ഏതെങ്കിലും നായിക പാടിയിട്ടുള്ള ഒരു വരി ഡാൻസും പാട്ടും ഞാൻ പഠിച്ചിട്ടുണ്ടാവും. വരുമ്പോ അതൊക്കെ ചെയ്തിട്ടവര് എന്നിട്ട് ഇവര് തമ്മിലുള്ള ആടിയൊക്കെ ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മുഖത്തൊക്കെ കാണിക്കും. അപ്പൊ ഞാൻ തന്നെ കണ്ണാടി നോക്കിട്ട് ഈ ഡയലോഗ് പറയും, പറഞ്ഞ് അഭിനയൊക്കെ വരണ്ടല്ലോ. അപ്പൊ തഞ്ചാവൂർ AR ഭാസ്കർ റാവുവാണ് ഭരതനാട്യം പഠിപ്പിച്ചത്. അപ്പൊ ക്ഷേമ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഭിനയിക്കും, എനിക്ക് വരണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ മാഷി എന്നോട് പറയും നിനക്ക് എക്സാമിന് വാലില്ലാത്ത 9 ആയിരിക്കുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴും കണ്ണാടി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു നോക്കും. രാവിലെ എണീറ്റ് ഒരു 1 hour മിററിന്റെ മുമ്പിൽ നിൽക്കുക. എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ഞാൻ വിചാരിച്ച എന്താ പറയാ, വരുന്നുണ്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന അത്ര പുറത്തേക്ക് വരുന്നില്ല, എക്സസൈസ് പോരാ, മാംസപേശികളുടെ എക്സസൈസ് പോരാന്ന് തോന്നി എനിക്ക്. അപ്പൊ എന്നും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ കലാമണ്ഡലത്തിൽ ഓൾഡ് സ്റ്റുഡൻസിന്റെ പ്രോഗ്രാം വന്നപ്പോ എന്നെ വിളിച്ചപ്പോ ഉയു ക്ഷേമ എന്തൊരു അഭിനയം എന്ന് പറഞ്ഞു തുടങ്ങി. അത് നമുക്ക് എന്താ പറയാ എക്സ്പീരിയൻസ്, കണ്ടമാനം പ്രോഗ്രാം ചെയ്യാൻ അവസരം കിട്ടി. അതിൽ കൃഷാനി വേഗനെ ഭാരമൊക്കെ എനിക്ക് ഫേമസ് ആണ്. ഭരതനാട്യത്തിൽ കൃഷ്ണാനി എന്ത് പ്രോഗ്രാം ചെയ്താലും കൃഷ്ണാനി ബേഗനെ ഭാരമെന്ന് ക്ഷേമ ചെയ്തേ ഒക്കുന്ന പ്രോഗ്രാംകാരെ എന്നെ റിക്വസ്റ്റ് ചെയ്യും. അപ്പോഴാണ് ഞാൻ മനസ്സിലായത് അത് ഞാൻ നന്നായിട്ട് അഭിനയിക്കാൻ തോന്നിയത്. അപ്പൊ തുടങ്ങിന്ന്. അപ്പൊ കലാമണ്ഡലത്തിൽ ഇതേപോലെ തന്നെ ഒരു ഫെസ്റ്റിവൽ വന്നപ്പോ ഒരു വിജയ നിർമ്മല എന്ന് പറഞ്ഞ നടി കൃഷ്ണാനി ബേഗനെ ചെയ്തപ്പോ അവിടെ ഓഡിയൻസ് പറഞ്ഞു ക്ഷേമയുടെ കൃഷ്ണാനി ബേഗനെ ഭയങ്കര ക്ഷേമ എന്ന് കേട്ടിട്ട് അത് നാളെ കളിച്ചാലും, നാളെ അവര് മോഹിനിയാട്ടം കളിക്കണം അപ്പൊ അത് വേണ്ട, കൃഷ്ണാനി ബേഗനെ ഇതേ ഓഡിയൻസിന്റെ മുമ്പിൽ കളിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം കളിച്ചപ്പോഴേ ഓരോ എക്സ്പ്രഷൻ ചെയ്യുമ്പോഴും ലാപ്സ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ എക്സ്പ്രഷൻ വരുത്തിയിൽ ഞാനും ഒരു കാരണക്കാരിയാണ്. അല്ലാണ്ട് വെറുതെ നമുക്ക് എക്സ്പ്രഷൻ പറഞ്ഞു കൊടുക്കുന്നത് ഉൾക്കൊണ്ടിട്ട് നമ്മുടെ മനസ്സില് അതിനെ അതാണ് സ്വാത്വികാഭിനയം എന്ന് പറഞ്ഞാൽ സത്വത്തിൽ നിന്ന് വരുന്ന ഉള്ളിന്ന് വരണത്, ഉള്ളിന്ന് ഇങ്ങനെ മുഖാഭിനയ ഉപാംഗത്തിലേക്ക് ഉപാകുന്നുണ്ട്, ഫേസ് ആണ് മൊത്തം അതിലേക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെ ഉദിച്ച പോലെ അത് കിട്ടുള്ളൂ. നമ്മൾ ഏതാണെങ്കിലും നൃത്തത്തിന്റെ പോർഷൻ ആണെങ്കിലും അഭിനയത്തിന്റെ പോർഷൻ ആണെങ്കിലും പ്രാക്ടീസ് തന്നെ എല്ലാത്തിനും പ്രധാന കാരണം. അപ്പോ കലാമണ്ഡലത്തിൽ നിന്ന് വളർന്ന് പുറത്ത് വന്ന ഞാൻ എനിക്ക് വേദികൾ ധാരാളം കിട്ടി, നല്ല ഫേമസ് ആയി. അപ്പൊ എനിക്ക് തോന്നി സ്വാതന്ത്ര്യനാൾ കൃതീസിലെ എപ്പോഴും വിരഹോത്കണ്ഠിതയായ നായികയാണ്, അത് മാത്രം അഭിനയിച്ച മോഹിനിയാട്ടത്തിനെ ഇത്രയും പോലും ആസ്വദിക്കാത്തൊരു കാലഘട്ടത്തില് വർണ്ണം ചെയ്താലും വിരഹിണിയായ നായികയാണ്, വിരഹോത്കണ്ഠിതയാണ്, പദം ചെയ്താലും വിരഹോത്കണ്ഠിതയാണ്. എനിക്ക് തന്നെ അത് ബോറടിക്കണമെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ബോറടിക്കാന്ന് പറഞ്ഞാൽ നല്ല നിലയിൽ വേണം ചിന്തിക്കാൻ. ബോറടിക്കണമെന്നുള്ള വാക്ക് എന്ന് പറയുന്ന ഒരു കല ഓഡിയൻസിനെ ആസ്വദിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾക്കൊരു ആസ്വാദനം നമ്മുടെ ഉള്ളിൽ ആദ്യം നടക്കും അല്ലെ, എന്നിട്ടല്ലേ നമുക്ക് അത് പ്രദർശിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ആസ്വാദനം ആദ്യമൊക്കെ നമുക്ക് ഇറന്നപ്പോ പിന്നെ നമ്മൾ എപ്പോഴും ഗുരുവത്കണ്ഠിതയുടെ ഒരു ആസ്വാദനം മാത്രമേ നമ്മളുടെ ഉള്ളിൽ നടക്കുള്ളൂ, വേറെ പ്രകടനങ്ങളൊന്നും രസങ്ങളൊന്നും ഭാവങ്ങളൊന്നും പ്രകടിപ്പിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ നമ്മൾ തീം ചേഞ്ച് ചെയ്യണം നേരത്തത്. അപ്പൊ സ്വാതിനാൾ കൃതിയാവുമ്പോഴും നമുക്ക് എപ്പോഴും വിരഹമായിട്ടുള്ള പോർഷൻസ് അല്ലേ വരുള്ളൂ. അങ്ങനെയാണ് ഏറ്റവും ആദ്യ ഒരു പോയം ചെറുശ്ശേരിയുടെ വേണുകാരം എന്ന് പറഞ്ഞൊരു പോയം. ആരും
വാളെടുത്ത് തുള്ളും ആൾക്കാർ ഞാനും ചെയ്യുന്നുണ്ട്. അത്ര ദേഷ്യം വരുന്ന കാലഘട്ടത്തിലാണ് ചെറുശ്ശേരിയുടെ വേണുഗാനം എന്ന് പറഞ്ഞ ഒരു പോയം എടുത്തിട്ട് ആദ്യം പരീക്ഷ നോക്കി. അത് കൃഷ്ണന്റെ വേണുഗാനം കേൾക്കുമ്പോൾ പക്ഷി മൃഗാദി മനുഷ്യരെല്ലാം എന്ത് ചെയ്തിരുന്നുവോ അതൊക്കെ വിട്ടിട്ട് ഈ വേണുഗാനം കേൾക്കുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നത് ഒക്കെ ആയിട്ടാണ് വൃന്ദാവനം തന്നിൽ ഉള്ളൊരു ദേവികൾ നന്ദിച്ചു നിന്നതേ മന്ദമന്ദം. അത് ഞാൻ ചെയ്തിട്ട് തിരുവനന്തപുരത്ത് അന്നത്തെ കൾച്ചറൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ഒരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചു. അപ്പൊ എനിക്ക് പിറ്റേ ദിവസം ഒരു പ്രബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഈ രൗദ്രം എന്നുള്ള ഭാവം വരാത്തൊരു കാലഘട്ടത്തിലാട്ടോ. അപ്പൊ അതിൽ ഞാൻ സബ്ജക്റ്റ് എടുത്തത് എന്താ വെച്ചാല് വണ്ടുകളും ആവും പൂർണ്ണ തേൻ കുടിക്കുമ്പോ വേണുഗാനം കേൾക്കുന്നത്, മാൻ പുല്ല് തിന്നുമ്പോ പാതി ചവച്ച പുല്ലുമായിട്ട് വേണുഗാനം കേട്ട് നിൽക്കുന്നത്, മയിൽ നൃത്തം ചെയ്യുന്നത്, ഒരമ്മ കുട്ടീനെ താരാട്ട് പാടിയിട്ട് ഉറക്കുന്ന സമയത്ത് വേണുഗാനം കേൾക്കുമ്പോ ആ കുട്ടീനെ പോലും വിട്ടിട്ട് ഓടിപ്പോകുന്നത്, ഒരാന അങ്ങനെ പട്ടൊടിച്ച് തിന്നിങ്ങനെ മയങ്ങി നിൽക്കുമ്പോ ഒരു സിംഹം വന്നിട്ട് മസ്തകത്തിലേക്ക് കൈ ഓങ്ങുമ്പോ വേണുഗാനം കേൾക്കുമ്പോ ആ കൈ അങ്ങനെ പിടിച്ചാ സ്തംഭിച്ചു നിൽക്കുന്നത്, ഇവിടെയാണ് ഗൗരവം വന്നത്. അപ്പൊ ആ ഒരു പോർഷൻ അപ്പൊ ഗംഭീരായിട്ട് ക്ഷേമം ഇന്നലെ അവതരിപ്പിച്ചു. അത് ഗംഭീരം എനിക്കൊരു അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അതിൽ രൗദ്രം വന്നതാണ്. ഞാൻ പറഞ്ഞു അഷ്ടരസം നമുക്ക് എഴുതാൻ വേണ്ടി മാത്രമല്ലല്ലോ പ്രയോഗിക്കണ്ടേ. പിന്നെ ആദ്യം തൊട്ട് അവസാനം വരെ രൗദ്രം എന്നുള്ള ഒരു ക്യാരക്ടേഴ്സിനെ അല്ല ഞാൻ അവതരിപ്പിച്ചത്, അതിൻ്റെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്നു, സഞ്ചരിച്ചു പോയിരുന്നു, സ്ഥിരമായി നിൽക്കണതല്ല. അപ്പൊ അത് കാരണം കൊണ്ട് മോഹിനിയാട്ടത്തിന് അത് എടുത്തു നോക്കണം എന്ന് എനിക്ക് തോന്നി. ഞാൻ അങ്ങനത്തെ ലൈൻ എടുത്തു, അപ്പൊ എനിക്ക് എടുത്തു നോക്കണം എന്ന് തോന്നി. അത് നന്നല്ല എന്ന് പറയുകയാണെങ്കിൽ സ്വീകാര്യമല്ല എന്നർത്ഥം. സാറ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അത്. അതായത് സാറ് കുറ്റല്ല പറഞ്ഞത്, രൗദ്രം മോഹിനിയാട്ടത്തിന് വേണ്ട ശൃംഗാരം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഞാനത് അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്തു. പക്ഷെ എല്ലാവരും ധനജയ മാഷ് ഉണ്ടായിരുന്നു എന്ന്, മാഷ് പറഞ്ഞ മ്യൂസിക്കിനൊരു ചേഞ്ച് വരുത്തിയാൽ മതിയായിരുന്നു, അത് തെറ്റല്ല എന്നുള്ളത്. ഇപ്പൊ ഭരതനാട്യത്തിലെ പോലും അങ്ങനെ നമുക്കൊരു എന്താ പറയാ ഒരു നിയമം ഉണ്ടായിരുന്നു, ശൃംഗാരമല്ലാതെ വേറൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതിനെ പൊളിച്ചത് ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും ആദ്യം എതിർപ്പോട് സാറിന്റെ ഒരു അഭിപ്രായ വ്യത്യാസത്തോട് കൂടിയിട്ട് ഞാൻ അതാണെന്ന് ചെയ്തത്. പിന്നെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അതൊക്കെ ചെയ്തു. പിന്നെ നിറയെ പ്രോഗ്രാംസ്, പിന്നെ മോഹിനിയാട്ടത്തിലേക്ക് ഞാൻ മൊത്തം തിരിഞ്ഞത്. ഞാൻ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മൂന്ന് ശൈലിയും കൂടി പ്രോഗ്രാം ചെയ്തിരുന്നു. പിന്നെ 80s ഞാൻ മോഹിനിയാട്ടം മാത്രമായിട്ട് കളിക്കാൻ തുടങ്ങിയത്, മറ്റേ മൂന്നും കൂടെ കളിക്കായിരുന്നു. പിന്നെ മോഹിനിയാട്ടം മാത്രമായിട്ട് സോണൽ മാൻസിംഗിന്റെ ഒരു പ്രോഗ്രാമിനെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചപ്പോഴാണ് ഞാൻ ഒരു മോഹിനിയാട്ടം അല്ല വള്ളത്തോൾ സെന്റ് നൽകി. അതിന് ഏറ്റവും ആദ്യം എന്നെ മോഹിനിയാട്ടം ചെയ്യാൻ വിളിച്ചപ്പോൾ ഞാൻ ചേർന്നത് ഇവർ എന്നെ മോഹിനിയാട്ടം ചെയ്യാൻ വിളിക്കണം, ഞാൻ മോഹിനിയാട്ടം നർത്തകയല്ലല്ലോ, പിന്നെ എന്താ ഇവർ എന്നെ വിളിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ പോയി വള്ളത്തോളിൻ്റെ ഒരു കവിത ചെയ്തു, പിന്നെ ഗാനസാമീന്ദ്രകരണം അങ്ങനെയൊക്കെ ചെയ്തു. ഗംഭീര പേരായിരുന്നു. ഞാൻ അപ്പോഴും അറിയിക്കുന്നുണ്ട് മോഹിനിയാട്ടം എത്ര നന്നായി ചെയ്യൂ എനിക്കതിന്. നമുക്ക് ഫാസ്റ്റ് നമ്പേഴ്സിനോടായിരുന്നു ഇഷ്ടം കുച്ചിപ്പുടിയും ഭരതനാട്യം. അന്ന് വള്ളത്തോൾ സെന്ററിനൊക്കെയാണ് ആദ്യം മോഹിനിയാട്ടം സോളോ ചെയ്തിട്ട് പേര് കിട്ടത്. പിന്നെ സോണൽ മാൻസിംഗിന്റെ പ്രോഗ്രാമിന് ഡൽഹിയിൽ പോയപ്പോ അതിനും ഗംഭീരായിട്ട് പത്രക്കാരൊക്കെ എഴുതി, സുബുടൊക്കെ ഗംഭീരമായ അഭിപ്രായം എഴുതി. അങ്ങനെയാണ് പിന്നെ ഞാൻ ഫെസ്റ്റിവലിനൊക്കെ പാരീസിലൊക്കെ പോകാനായിട്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് മോഹിനിയാട്ടം എന്റെ മനസ്സിൽ ഞാൻ അത്രയൊരു 100% സ്ഥാനം കൊടുക്കാത്തൊരു സ്ഥാനത്തേക്ക് ഞാൻ അറിയാതെ പൊന്തിപ്പോയതാണെന്ന്, ഞാൻ വിചാരിച്ചു പൊന്തിപ്പോയതല്ലാന്ന്. പിന്നെ ഇത് പേര് കേട്ടപ്പോ ഞാൻ വിചാരിക്കാൻ തുടങ്ങി, ഓ മോഹിനിയാട്ടം എന്തോ അങ്ങനെ. ഇപ്പൊ നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ ഒരു ഫെസ്റ്റിവലിന് വിളിക്കണമെങ്കിൽ ഭരതനാട്യത്തിനും കുച്ചിപ്പുടിക്കുന്നൊക്കെ ഒന്നും ആരും വിളിക്കൂല, അതിനൊക്കെ അതാത് സ്റ്റേറ്റുകളിൽ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോഴാണ് ഞാൻ മോഹിനിയാട്ടത്തിലേക്ക് പൂർണ്ണമായിട്ടും ഞാൻ പഠിപ്പിക്കുന്നതെല്ലാണ്ടെങ്കിലും ഞാൻ ചെയ്യുന്നത് മോഹിനിയാട്ടം മാത്രമാണ്. അപ്പൊ ആ മോഹിനിയാട്ടത്തിന് കലാമണ്ഡലത്തില് പഠിക്കുന്ന സമയത്തെ വളരെ ചെറുപ്പത്തിലേ പോയെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഓരോന്നും ഓർമ്മ വരുമ്പോഴാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു അക്കാഡമിക്കലായിട്ട് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരു ചിട്ടവട്ടങ്ങൾ ഒരു സ്കൂളിലുണ്ടാവുമല്ലോ. അപ്പൊ രാവിലെ നമ്മുടെ പ്രായം എന്ന് ആലോചിച്ചോക്കണം, നല്ല മഴയും മഞ്ഞും ഒക്കെ ഉള്ള സമയത്ത് രാവിലെ 4:45 എണീക്കണം, റെഡിയാവണം പാട്ട് സാധകത്തിന്. 5:30 കഴിഞ്ഞ 6:00 ടീച്ചർ പാട്ട് സാധകത്തിന് വരും. അപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പാട്ട് സാധകം, അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ട് എന്തെങ്കിലും ഒരു അരമണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞാൽ വീണ്ടും ബോഡി എക്സസൈസുകളുണ്ട്. ഒരു ഓർഡറാണ് അത്. ഇപ്പൊ നമുക്ക് പാട്ട് സാധകം എന്തിനാണ്, ഒരു ടീച്ചറാവണമെങ്കിലും അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ രാഗം കേട്ടാൽ മനസ്സിലാവാനും വലിയ പാടാനല്ല, അത്യാവശ്യം ഒരു പാട്ട് ഡാൻസ് ടീച്ചറിന് പാടി തട്ടാനുള്ള ഒരു കഴിവുണ്ടാവണം എന്നുള്ള നിലയ്ക്കാണ് അവിടെ പാട്ട്.
പഠിപ്പിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ്സാധകം, അത് കഴിഞ്ഞ കാൽസാധകം. അപ്പൊ അടവ് പ്രാക്ടീസ്. ഈ കാൽസാധകത്തിന് മുമ്പാണ് നമുക്ക് അന്ന് രാവിലെ അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ദോശയും ഇഡ്ഡലിയും ഒന്നല്ല, കഞ്ഞി, മാങ്ങാച്ചാറ്, പപ്പടം ഇതൊക്കെയാണ്. അത് അത് കൂട്ടി അത് കൂട്ടി കഴിച്ചാലാണ് കുട്ടികൾക്ക് കഞ്ഞി കുടിച്ചാലാണ് ശക്തി ഉണ്ടാവുള്ളൂ പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ ഒരു അടവ് സാധകമാണ്. അടവ് സാധകം കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ഒരു മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ രണ്ടു മണിക്ക് വീണ്ടും ക്ലാസ് തുടങ്ങും. പിന്നെ ഐറ്റംസിന്റെ പ്രാക്ടീസാണ്. പിന്നെ ഒരു നാല് നാലരയാകുമ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞാൽ അഞ്ചു മണിയൊക്കെയാണ് ക്ലാസ് കഴിഞ്ഞത്. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഭാരതപ്പുഴയിൽ ചിന്ന മൂട്ടിച്ച് കുളിക്കാൻ കൊണ്ടു. അപ്പൊ ഒരു തമാശ പോലെ പറയാറുണ്ട്, ആലിബാബയും 40 കളിക്കുമായിരുന്നു. അങ്ങനെ കുളി കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാട്ട് സാധകത്തിന് വീണ്ടും വരും. ആ പാട്ട് സാധകം കഴിയുമ്പോഴേക്കും കണ്ണിനും ഐബ്രോസും ഇളക്കാനൊക്കെ എക്സസൈസിന് പത്മനാഭാശൻ, രാമകുട്ടിയാശൻ എന്നിവരൊക്കെ വന്നിട്ട് കണ്ണിങ്ങനെ തുറന്നിങ്ങനെ പിടിച്ച് പശു നെയ്യ് കൈ കണ്ണിന്റെ ഉള്ളിൽ എഴുതിയിട്ട് കണ്ണ് വട്ടത്തിൽ ഇളക്കുക, രണ്ട് സൈഡിലേക്ക് ഇളക്കുക, ഐബ്രോസ് ഒക്കെ ഇങ്ങനെ ഇളക്കാൻ പഠിപ്പിക്കുക, സങ്കടം വരുമ്പോ ഇങ്ങനെയൊക്കെ കാണിക്കാനൊക്കെ പഠിപ്പിക്കുന്ന ഒരു എക്സസൈസും കൂടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമ്മളെ അഭിനയത്തിലേക്ക് തിരിക്കാനുള്ള ഓരോ ഭാഗങ്ങൾ, എന്തെല്ലാം അവയവങ്ങൾ നമുക്ക് പ്രാക്ടീസ് പിന്നെ അഭിനയിക്കുമ്പോ വേണമെന്നുള്ള അതിന് വേണ്ട ചെറിയ ചെറിയ എക്സസൈസുകൾ നമുക്കുണ്ടായിരുന്നു. നമ്മുടെ പ്രായത്തിൽ ഒരു അർത്ഥം പറഞ്ഞാൽ അത് ഉൾക്കൊണ്ട് അഭിനയിക്കാവുന്ന ഒരു പ്രായമല്ല. കാണിച്ചു തരുന്ന അറിഞ്ഞോ അറിയാതെയോ പകർന്ന് ആടുന്നവര് ചിലവരുണ്ടാവും, പക്ഷെ അത് അർത്ഥം ഫുള്ളായിട്ട് ഉൾക്കൊണ്ടിട്ടാണെന്ന് വിചാരിക്കാൻ പറ്റും. നമ്മൾ മെച്ചോർഡ് ആകുമ്പോൾ മാത്രമാണ് ഒരു പാട്ടിന്റെ അർത്ഥം കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെ അഭിനയിക്കണം, നമ്മുടെ ഏജിനനുസരിച്ച്, നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപരിചയപ്പെടുന്നതിനനുസരിച്ച് എല്ലാം അതിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു കഴിവ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഒരു പ്രായത്തുമ്പോഴാണ്. ഇങ്ങനെ ഒരു എക്സസൈസിൽ കൂടിയാണ് നമ്മളുടെ പഠനം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്തൊരു അടുക്കും ചിട്ടയിട്ടുള്ള ഒരു പഠനമായിരുന്നു എന്ന് ഞാൻ ഇപ്പൊ ആലോചിക്കാം. എനിക്ക് ഞാനിപ്പോ വിചാരിക്കണം, ഇപ്പൊ യൂണിവേഴ്സിറ്റി ആയ സ്ഥിതിക്ക് ഇത്രയും ഡാൻസിന് പ്രാക്ടീസ് അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. കാരണം സ്കൂൾ കോളേജ് പഠനങ്ങളുടെ ഒപ്പം ഡാൻസിന് അധികം പ്രാക്ടീസ് കിട്ടുന്ന സമയം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. അത് കാരണം കൊണ്ട് അന്ന് പഠിച്ചവരെല്ലാം ഒരുവിധം ഒരു പ്രയോഗിച്ചുകൊണ്ടിരുന്നവരെല്ലാവരും നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് സുഗന്ധി ഞാനും മാത്രമാണ് മോഹിനിയാട്ടം അന്ന് ആ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. സരസ്വതി ഭരതനാട്യമായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ മോഹിനിയാട്ടം സരസ്വതി ഇപ്പോഴും ചെയ്യുന്നുണ്ട് മോഹിനിയാട്ടം. അപ്പൊ ഞങ്ങൾ മാത്രമാണ് കേരളത്തിന്റെ മോഹിനിയാട്ടം പിടിച്ച് ചെയ്തിരുന്ന ആൾക്കാർ ആ കാലഘട്ടത്തില്, സത്യഭാമ ടീച്ചറിന്റെ സീനിയർ സ്റ്റുഡൻസിൽ. അപ്പൊ അന്നോട്ടിട്ട് ഇന്ന് വരെ നമുക്ക് ആ മോഹിനിയാട്ടത്തിന്റെ എല്ലാ വളർച്ചയും നമുക്ക് നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. ഇത് എത്ര ആസ്വദിക്കാൻ ആൾക്കാരുണ്ടായിരുന്നെന്നും ഇപ്പൊ ആദ്യത്തെക്കാട്ടിലും എത്ര മുമ്പിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ടെന്നും, ഇപ്പോ നമ്മള് പണ്ട് തിയറി എഴുതിയിരുന്നത് മാത്രല്ല, എങ്ങനെയാണ് തിയറിൽ കൂടെ ഈ പ്രകടനം ഓരോ നായകന്മാർക്ക് വേണ്ടേ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വളർന്നത്. അപ്പൊ ഇപ്പൊ അക്കാഡമിക്കലായിട്ട് ഒരു നിയമം ആവശ്യമാണ് മോഹിനിയാട്ടം. പണ്ട് ടീച്ചർക്ക് അറിഞ്ഞത് എന്തോ അതിനൊരു ശാസ്ത്രപരമായിട്ട് നിയമങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ പഠിപ്പിച്ചു, അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവര് പഠിച്ചതാണ് നമുക്ക് പകർന്നത്. ഇപ്പൊ നമ്മൾ മറ്റുള്ള കലകളുടെ ഒപ്പം എത്തിക്കാൻ വേണ്ടി ഓരോരുത്തരും അവരവരുടെ തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു മോഹിനിയാട്ടത്തിന്റെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള അനിവാര്യമായ കാര്യമാണ് ഈ കാലഘട്ടത്തില്. പിന്നെ ഇപ്പൊ നമ്മള് ഇപ്പൊ ലാസ്യതരംഗിണി ഇപ്പൊ ICPL ഇതിൽ വന്നിട്ട് അവരുടെ അവരെ ഒരു അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അതന്നെ ബാംഗ്ലൂർ ഒരു നല്ല പബ്ലിസിറ്റി മോഹിനിയാട്ടത്തിന്റെ ലാസ്യതരംഗിണിയിൽ കൂടെ മോഹിനിയാട്ട ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരാനും, അതോടുകൂടി തന്നെ സംഗീതനാട അക്കാഡമിയുടെ നൊത്തെ മോഹിനിയാട്ട ഫെസ്റ്റിവലും കൂടെ അവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതും അവരെ അഭിനന്ദിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അവർ അതിനൊരു സമ്മതം, അവരെ ഒരേ ആർട്ട് ഫോമിനെ വളർത്തുവാൻ ശ്രമിക്കുന്നതാണല്ലോ ICPA. അപ്പൊ അവരിൽ കൂടെയും ഈ മോഹിനിയാട്ടത്തിനെ വളർത്താൻ ബാംഗ്ലൂർ അവസരം ഉണ്ടാക്കി തന്നതിനും അവരെയും നമുക്ക് പ്രശംസിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഏറ്റവും നല്ല ആദ്യം പ്രശംസ പറയേണ്ടത് നമ്മളെ നമ്മുടെ ലാസ്യതരംഗിണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുട്ടികളെയാണ്. അവരിങ്ങനെ ഒരു വേദിയിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങിയത്, ഇനി ഇതൊരു ഇന്റർനാഷണൽ ലെവലിൽ വരെ പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒരു ധൈര്യവും എന്താ പറയാ പ്രവർത്തന ശേഷിയും അവർക്കുണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറയട്ടെ, മോഹിനിയാട്ടം നിന്ന നിൽക്കുന്ന കച്ചേരി സമ്പ്രദായത്തിലെ സ്വാതന്ത്ര്യ കൃതികളുടെ ഒപ്പം തന്നെ നമ്മൾ പല പല
ഓരോരുത്തർക്കും എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയാന്നുള്ള ചിന്തിച്ചുകൊണ്ട് ഓരോ സബ്ജക്റ്റുകൾ മാറ്റിയെടുത്തിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം എന്റെ പവിത്രൻ വന്നിട്ട് എന്നും ഗസൽ കേൾപ്പിക്കുമായിരുന്നു. അപ്പൊ എന്നോട്, ഞാൻ ഗസലോ കേട്ടിരുന്നില്ല, ഭജൻ കേൾക്കുന്ന ആളായിരുന്നു. പക്ഷെ ഗസൽ എന്നെ കേൾപ്പിച്ചിട്ട് പറയും ഇത് ശൃംഗാരവും വിരഹം മാത്രമാണ്, അപ്പൊ അതിന്റെ ആലാപനങ്ങളും അതിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ദിവസം കേട്ടിട്ട് ഈ ഗസൽ എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പവി എന്നാ വിളിക്കാന്, പവി ഗസൽ ഒന്ന് മോഹിനിയാട്ടത്തിൽ ചെയ്താൽ എന്താ എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു നീ ചെയ്തോ, കാരണം ശൃംഗാരം വിരഹം തന്നെ സാധ്യതകളുടെ കൃതിയിലും വിരഹം തന്നെയാണ്, ശൃംഗാരം ഉണ്ട് അല്ലേ, അപ്പൊ നിനക്ക് അതെടുത്ത് പ്രയോഗിക്കാന്നാണ്. അങ്ങനെയാണ് ഞാൻ ജബുരാട്ട് ഹരിഹരൻ പാടിയിട്ടുള്ള പാട്ടിനെ ഞാൻ ഒരു പ്രണയത്തിന്റെ ഒരു ഓർമ്മയ്ക്ക് അത് ആദ്യമായിട്ട് ചെയ്തു. പക്ഷെ എനിക്കത് അവസരം ഉള്ളപ്പോ മ്യൂസിക് ചെയ്ത് പാട്ട് പാടിത്തന്ന ഒരു അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് വന്ന മറന്നുപോയി. തൃശ്ശൂർക്കാരൻ അല്ലല്ല അല്ല, ഗസല് എനിക്ക് പാടി തന്ന ഒരു പാട്ട് മാസ്റ്റർ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് തന്നു, പിന്നെ ഞാനത് കൊറിയോഗ്രാഫി ചെയ്തു. പക്ഷെ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയത് പവിത്രന്റെ മരണശേഷമാണ്. അത് മരിച്ച 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഗസൽ ചെയ്തത്. അതും ഈ സംഗീതനാട് അക്കാദമിയുടെ ഒരു ശില്പശാലയോ അതോ അങ്ങനെ എന്തിനാണ് ഞാൻ ചെയ്തത്. അപ്പൊ ഞാൻ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു എന്റെ മനസ്സിനെ ഈ ഗസൽ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. അത് കാരണം ഈ ഭാഷ സംഗീതം എന്നെ ഒട്ടും ബാധിച്ചിട്ടില്ല. എന്റെ മനസ്സില് പത്മനാഭൻ അല്ലാത്ത ഒരു സാധാരണ നായകനെയാണ് ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് മുമ്പേ ചെയ്യാൻ കഴിഞ്ഞില്ല, പവിത്രന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഗസൽ ചെയ്തു പറഞ്ഞിട്ട് എല്ലാവരും നാളെ ഗസൽ ചെയ്യാൻ തുടങ്ങാനും പാടില്ല. ഞാൻ എത്രയും കൊല്ലം കേട്ടിട്ടാണ് എന്റെ മനസ്സിനെ ഈ പാട്ട് സ്വാധീനിച്ചിരിക്കണമെന്ന് എനിക്കറിയാം. അപ്പൊ അതുമായിട്ട് ഞാൻ ഇണങ്ങി കഴിഞ്ഞു. അപ്പൊ എനിക്കത് ഈസി ആയിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ അവതരിപ്പിക്കാൻ ഗംഭീര അഭിപ്രായമായിരുന്നു. ഞാനത് 2-3 സ്ഥലത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മോഹിനിയാട്ടം എന്ന മാധ്യമത്തെ നമ്മളെ ഒരു വേറൊരു നാട്ടിൽ ചേർന്ന് ചെയ്യുമ്പോൾ, കേരളം വിട്ടൊരു നാട്ടിൽ ഇപ്പൊ ഡൽഹി ബോംബെയൊക്കെ ചെയ്തു വെച്ചാൽ അവർ നമ്മുടെ മോഹിനിയാട്ടം സാധിക്കുന്ന കൃതി അതാണ് ട്രഡീഷണൽ, അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. സാധാരണക്കാർക്ക് ഒരു ഇത്തരം ഭാഷയിലുള്ള ഈ ഗസലുകളൊക്കെ ഉറുദു ആണെങ്കിലും എടുത്ത് ചെയ്യുമ്പോൾ അവർക്ക് മോഹിനിയാട്ടത്തിലേക്ക് ഒന്ന് കൂടുതൽ അടുക്കാൻ സാധിക്കും. അങ്ങനത്തെ ഓഡിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വീണ്ടും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ള നിലയിലാണ് ഗസൽ ചെയ്ത് നോക്കിയത്. പിന്നെ സുഗതകുമാരിയുടെ രാത്രി മഴ ചെയ്തിട്ടുണ്ട്. കൃഷ്ണ നീയന്നെ അമ്പലമണികളിലൊക്കെ പോയം എടുത്തിട്ടുണ്ട്. പിന്നെ പാദപ്രതിഷ്ഠ, ഇപ്പൊ ലേറ്റസ്റ്റ് പാദപ്രതിഷ്ഠ. അതെന്താന്ന് വെച്ചാല് സീതയുടെ കുട്ടിക്കാലം തൊട്ട് ഭൂമിയുടെ വീട് അടുത്തേക്ക് പോകുന്നവരെയുള്ള ഓരോ ഘട്ടങ്ങൾ. അപ്പൊ നമുക്ക് എത്ര അഭിനയ സാധ്യത ഉള്ളതാണെന്ന് നോക്കാൻ ലഭ്യത്തി. അപ്പൊ സീതയുടെ കൊച്ചുനാളില് പിന്നെ വരണമാല്യം പിന്നെ വില്ലൊടിച്ചിട്ട് മാല ഇടുന്ന സമയത്ത് പിന്നെ രാവണൻ കെട്ടുണ്ട് ഉള്ളത്. പിന്നെ രാമരാമ കഴിഞ്ഞിട്ട് അവര് അയോധ്യയിൽ സന്തോഷമായിട്ടിരിക്കുമ്പോ ഗർഭിണിയായ സീതയെ പിന്നെ ഉപേക്ഷിക്കുന്നത്. പിന്നെ എന്താണ് മരിച്ചവരെ യുദ്ധ സമയത്ത് മരിച്ചിട്ടുള്ള ആൾക്കാരെ അങ്ങനെ ദഹിപ്പിക്കുന്ന സമയത്ത് അതിലും കഠിനമായ ഒരു വാക്ക് അഗ്നിപ്രവേശനം നടത്തണം എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ മതിയായി മുനിയുടെ കൂടെ പോയി ആശ്രമത്തിൽ നിന്നു. പിന്നെ അതല്ല ഹോമം ചെയ്യുന്ന അശ്വമേധയാഗം നടത്തുന്ന സമയത്ത് സ്വർണ വിഗ്രഹത്തിനെ വെച്ച് പൂജിച്ചത്. അപ്പൊ എന്താണ് ഈ പാദങ്ങളെ ഒന്നെല്ലാം ഞാൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കണമെന്നാണ്. ഈ പറഞ്ഞ കഥകളിലെ സീത കുട്ടിക്കാലത്ത് കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോ തത്ത വന്നിട്ട് തത്തയുടെ രാമ എന്നുള്ളൊരു വിളി കേൾക്കുകയാണ്. ആ കേൾക്കുമ്പോ അത് പറയാൻ വേണ്ടി അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോ പോലീസ് പാദസരം പറയാണ് അരുതരുത് നീ വീഴും. അപ്പൊ അങ്ങനെയുള്ള പാദത്തെയല്ല ഞാൻ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പൊ മാല അണിയാൻ പോകുമ്പോ, കല്യാണം കഴിക്കാൻ പോകുമ്പോ, മാല ചാർത്താൻ പോകുമ്പോ എന്താണ് ലജ്ജയോടുകൂടി നടന്നടക്കുന്ന ആ പാദത്തെയല്ല ഞാൻ എന്റെ മനസ്സിൽ പൂജിച്ചിരിക്കുന്നത്. രാവണൻ കട്ടുകൊണ്ട് പോയിട്ട് നീ എന്നെ സ്വീകരിക്കണം എന്ന് പറയുമ്പോ ആ കിരീടം പോലും എന്റെ കാലുമ തട്ടാൻ പാടില്ല, ആ പാദത്തെ നീ വലിച്ചു, ആ പാദത്തെയല്ല ഞാൻ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കണം. അഗ്നിപ്രവേശനം നടത്തുന്ന സമയത്തുള്ള ആ പാദത്തെയല്ല ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്.
ഒരു സ്വർണ വിഗ്രഹത്തിന്റെ രാമന്റെ ഇടതുഭാഗത്തായിട്ട് സ്വർണ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യുന്ന സ്വർണ പാദത്തെയല്ല എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് പിന്നെ ഹനുമാൻ കാണുന്ന പോലെയാണ് അത് അതിൽ വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഭൂമിയിലേക്ക്, അമ്മ എനിക്കിതെല്ലാം മതിയായി, ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്, ആ പാദത്തിനെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ നിനക്ക് വേണ്ടി അളകാതെ ഉറപ്പിച്ച് പിടിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ കൈക്ക് നീ അതിനുള്ളൊരു ശക്തി തരണം എന്നൊരു സ്ത്രീയുടെ ഒരു എന്താ പറയുക ഒരു അധികാര അർപ്പണ എന്താ പറയുക അതിന് ഒരു സാഹിത്യമൊന്നും എനിക്ക് വരുന്നില്ല. അങ്ങനെയുള്ള ഒരു പാദത്തിനെയാണ് പാദപ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പുതിയത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെന്ന് വെച്ചാല് നമുക്ക് ചെയ്യുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റിയത് ഏതാണെന്നുള്ള ഒരു സങ്കല്പത്തിൽ. പിന്നെ അതുപോലെ തന്നെ അഷ്ടപതിയിൽ നിന്ന്, ഗീതാഗോവിന്ദത്തിൽ നിന്ന്, പിന്നെ ശൃംഗാര നായികമാരെ, എട്ട് ശൃംഗാര നായികമാരില് ഗീതാഗോവിന്ദത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഏതാനും വരികൾക്ക് ഏഴ് നായികമാരുടെ ക്യാരക്ടർ രാധ ഇന്ന് കൃഷ്ണനുമായി രമിച്ച് നാളെ മീറ്റ് ചെയ്യുമെന്ന് പറയുന്ന ഇൻബിറ്റ്വിൻ രാധയുടെ മനസ്സിൽ കൂടെ ഈ ഏഴ് നായികമാരുടെയും അവസ്ഥ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മീനിങ്ങിൽ ഞാൻ ഒരു സപ്തനായിക എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പിന്നെ തില്ലാനകള് വർണ്ണങ്ങള് എത്ര തന്നെയാന്ന് എനിക്കെന്നെ ഓർമ്മയില്ല, അത്ര വർണ്ണങ്ങള് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഇൻവൊക്കേഷനായിട്ടും ഒരു മൂന്നാലഞ്ചെണ്ണം കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. വർണ്ണം ഒരു 10-25 ഉണ്ട്. തില്ലാനകൾ ഒരു 3-4 തില്ലാനകള്, പദങ്ങള്, അങ്ങനെ എന്തായാലും 10-200 ഐറ്റംസ് മൊത്തം ഞാൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ. നമുക്കിപ്പോ ഞാൻ പറഞ്ഞല്ലോ മോഹിനിയാട്ടം ഞാൻ ഒരുവിധം ഒരു കുറെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന്. ഈ പരീക്ഷണങ്ങൾ നടത്താൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പല ടീച്ചേഴ്സിന്റെയും മനസ്സിൽ തോന്നുന്ന ഒരു വികാരമാണ് എനിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളത്. അത് ആ സ്വന്തമായിട്ട് ചെയ്യാൻ എന്ത് കഴിയുമെന്ന് ചിന്തിക്കുന്ന സബ്ജക്ട് അതിന്റെ തറവാട്ടിത്തം പോലെയാണ് നമ്മുടെ പ്രസന്റേഷൻ. ഞാൻ എനിക്ക് എന്ത് ചെയ്താൽ ഇന്നത് നന്നായിരിക്കുന്നു എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനും സാധിക്കണം. നമ്മൾ നല്ലൊരു സ്റ്റുഡൻസിനെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് മാക്സിമം അവരുടെ ഉള്ളിൽ കിടക്കുന്ന അഭിനയത്തിനെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കണം. അന്നാ മാത്രമേ നമ്മുടെ പേര് നിലനിൽക്കുള്ളൂ. പിന്നെ മോഹിനിയാട്ടം എന്നുള്ള കല ഇപ്പൊ പണ്ടത്തെ സ്ഥാനത്തല്ല, വളരെ മുമ്പിലേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് പേര് ധൈര്യമായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത്, ആര് കൊറിയോഗ്രാഫി ചെയ്താലും എനിക്ക് ഒന്ന് ഇപ്പൊ ഇതിൽ തന്നെ കർണാടക സംഗീത ആലാപന ശൈലിയിൽ സ്വാതി തന്നാളുടെ കാലഘട്ടത്തിലുള്ള ഒരു മോഹിനിയാട്ടമാണ് നമ്മുടെ കലാമണ്ഡലത്തിൽ വളർന്നിരിക്കുന്നത്. ഇന്നിപ്പോ സോപാന സംഗീതം അല്ലെങ്കിൽ അഭിനയ സംഗീതം എന്ന നിലയില് മോഹിനിയാട്ടം വേറെ ബ്രാഞ്ച് ഉണ്ടായിട്ടുണ്ട്. അത് അതിന്റെ വളർച്ചയ്ക്ക് ഒരു വേറെ ബ്രാഞ്ച് ആയിരുന്നെങ്കിൽ അത് നല്ല കാര്യമല്ലേ. മോഹിനിയാട്ടത്തിൽ വേറെയും പരീക്ഷണങ്ങൾ നടത്താം, അത് നല്ല നിലയിലുള്ള ഒരു പരീക്ഷണമാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, അതിലൊരു വിരോധമില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരില്ല. എന്തും അത് മോഹിനിയാട്ടമാണെന്ന് തോന്നിപ്പിക്കുന്ന അതിന്റെ തറവാട്ടിത്തത്തെ നഷ്ടപ്പെടാത്ത രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു അവതരണ രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് ആര് ചെയ്താലും ആരുടെ സ്റ്റുഡൻസ് ഏത് ആർട്ടിസ്റ്റ് എന്നൊന്നല്ല, ഏതൊരു ആർട്ടിസ്റ്റിൽ നിന്നും നല്ലത് നമ്മൾ സ്വീകരിക്കുക. അത് ഞാനടക്കം ഈ ലോകത്തിലുള്ള എല്ലാവരും ആസ്വാദന ശേഷിയുള്ള എല്ലാവരും ഒരേപോലെ തന്നെ സ്വീകരിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരുപാട് നല്ല നർത്തകികൾ ഇപ്പൊ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാനും സുഗന്ധിമുണ്ടായിരുന്ന ഒരു മോഹിനിയാട്ട കാലഘട്ടത്തിലാണ് ഇന്ന് എത്ര നീനാ പ്രസാദ്, വിനീത നെടുങ്ങാടി, മേതിൽ ദേവിക, പിന്നെ ആരാണ് മേതിൽ ദേവിക, പല്ലവി കൃഷ്ണ, ജയപ്രദ, പിന്നെ അതിന്റെ താഴെ വരുന്നുണ്ട്. ഇപ്പൊ സംഗീത അക്കാദമി ഒരു ഗുണം കൂടെ ചെയ്തിട്ടുണ്ട്. കൊല്ലത്തില് 12 മാസം 3 അപ്കമിങ് ആർട്ടിസ്റ്റുകൾക്ക് 1 മാസം 3 പ്രോഗ്രാം കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ചെയർപേഴ്സൺ ആണ് ഞാൻ. അപ്പൊ കണ്ണൂർ തൊട്ടിട്ട് തിരുവനന്തപുരം വരെയുള്ള ഓരോ ടീച്ചേഴ്സിനും നല്ല കുട്ടികളുടെയും സെലക്ട് ചെയ്ത് അവര് അക്കാദമിയിൽ 3 പ്രോഗ്രാം ഒരു കുട്ടി കൊടുക്കും. അങ്ങനെ 12 മാസം 12 കുട്ടികൾ ഒരു കൊല്ലത്തില് 3 പ്രോഗ്രാം വീതം ചെയ്യും. അവര് 2-3 കൊല്ലം കളിച്ചുമ്പോ അവര് നെക്സ്റ്റ് സീനിയറിലേക്ക് പോകും. അങ്ങനെ അത്രയും കുട്ടികൾ നമുക്കുണ്ട്. അവർക്ക് വേദിയില്ലാത്ത ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. വേദി മാത്രമല്ല പണം ഉണ്ടാക്കാനും അവർക്ക് നിവൃത്തിയില്ല, പണം കിട്ടുന്നില്ല. ഇപ്പൊ CD വെച്ച് കളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ CD കാര്യങ്ങൾ വെറുതെ റെക്കോർഡ് ചെയ്തുള്ളൂ അല്ലെ. ഇത് ഞാൻ പറയണമെന്ന് വെച്ചാല് ഞാനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ കാണേണ്ടത് അല്ലെങ്കിൽ അവർക്ക് വളർച്ച കൊടുക്കണമെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇതിനെ പറ്റിയിട്ട് എല്ലാം ചിന്തിച്ചിട്ട് വേണം അവർക്കൊരു ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കാൻ. ഇപ്പൊ ഇതുവരെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ. മേലാലും അവർക്ക് ഒരു റെക്കോർഡ് വെച്ചിട്ട് 10 കൊല്ലം കളിക്കാൻ പറ്റുമോ? അടുത്ത പാട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ പൈസ ഉണ്ടാക്കണം.
അവർക്ക് ആ പൈസ എവിടെ നിന്ന് വരും? ഇതൊരു ഉപജീവന മാർഗം എന്ന് എടുക്കുന്നവരുടെ കയ്യിലായിരിക്കും മോസ്റ്റ്ലി പ്രൊഫഷണൽ കല സുരക്ഷിതം. ചിലവർ കല്യാണം കഴിഞ്ഞാൽ സമ്മതിക്കും, പിന്നെ കല്യാണം കഴിഞ്ഞാൽ ചില സ്വാതന്ത്ര്യക്കുറവുകളുണ്ടാവും, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ പല തടസ്സങ്ങളുണ്ട്. അത് കണ്ടറിഞ്ഞ് ഭർത്താക്കന്മാരോടും കൂടെ പറയണം, നല്ല ഫ്രീഡം കൊടുത്തിട്ട് നിങ്ങളുടെ ലൈഫിന്റെ സന്തോഷ കാലഘട്ടങ്ങള് മതിയാവളം ആസ്വദിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ അവരെ നന്നായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ആവശ്യമായ ഈ കാലഘട്ടത്തിൽ അതിനൊരു മടി വിചാരിക്കേണ്ട കാലമല്ല. അന്ന് ഒക്കെ ഇത് പ്രസന്റ് ചെയ്യുമ്പോ നർത്തകിയെ ചീത്തപ്പേര് പറഞ്ഞിരുന്നു, ഇന്ന് അതൊന്നല്ല. ഇന്ന് ഏത് ടി വി ചാനലിലും ഒരാഴ്ച ഒരാള് പാടിയ അടുത്ത ആഴ്ച അവന് സോളോ പ്രോഗ്രാം കിട്ടി തുടങ്ങി. നമ്മളിവിടെ 50 കൊല്ലം പ്രവർത്തിച്ചാൽ അത്ര ഫേമസ് ആവില്ല. അങ്ങനത്തെ ഒരു ജനങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ ക്ലാസിക്കൽ കലാരൂപത്തിന് ആസ്വാദന ശേഷി ഉണ്ടാക്കാൻ ഇത്തരം ഇപ്പൊ ഈ കുട്ടികൾ പ്രവർത്തിക്കുന്ന ഇതേപോലുള്ള മേഖലകളും അതിന് സഹായകമായ സപ്പോർട്ടീവായിട്ടുള്ള പല കലാഫീൽഡിൽ നിന്നുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ടീവായ കുറെ കലാകാരന്മാരെ പല അവരുടെ ആശയങ്ങളെ ആശയവിനിമയം നടത്താനും മറ്റുള്ളവർക്ക് എന്താണ് ഈ കല എന്ന് പറഞ്ഞു കൊടുക്കാനും പ്രചരിപ്പിക്കാനും അതിൽ കൂടെ കുറെ കലാകാരന്മാരെ വളർത്താനും ഒക്കെ സാധിക്കുന്നതാണ് എന്റെ വിശ്വാസം. അതൊരു അനിവാര്യമായ കാര്യമാണ്. ഒരു കല നിലനിൽക്കണമെങ്കിൽ വരും തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന പോലെ തന്നെ വളരുന്ന തലമുറകളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ഈ കലയെ അതിന്റെ തറവാട്ടിത്ത മൂല്യം നഷ്ടപ്പെടുത്താതെ അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ധർമ്മം കൂടെ എല്ലാ കലാകാരന്മാരിലും ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം.